നമസ്കാരം. ഇസ്രായേൽ ഫലസ്തീൻ വിഷയം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. റഫയിലെ സാധാരണക്കാർക്കു നേരെ ഇസ്രായേൽ ഏതു നിമിഷവും ആക്രമണം നടത്തും. ഈ വരുന്ന പരിശുദ്ധ റമദാൻ തന്നെയാണ് ഇസ്രായേൽ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ ആരെയും അനുവദിക്കില്ല. ബന്ദികളെ വിട്ടുതന്നില്ലെങ്കിൽ റമദാൻ മാസത്തിൽ തന്നെ ഞങ്ങൾ ആക്രമണം കടുപ്പിക്കും. എന്നാൽ ഇത് ഏറ്റെടുത്ത് ഇസ്രായേലിനോട് സന്തോഷം പങ്കുവച്ച്, കാരണം ഇവിടെ ഫലസ്തീനികളെ കൊന്നൊടുക്കാൻ തയ്യാറാവുകയാണല്ലോ. എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് നടന്നിരുന്ന ആളുകളൊക്കെ വീണ്ടും നിരാശയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ ഒരു ചുക്കും ചെയ്യില്ല എന്ന് ഏറെക്കുറെ ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലേക്ക് ഒരു ആക്രമണം നടത്തിയിരുന്നു. അവിടെ ഹിസ്ബുള്ളയുടെ പോരാളികളെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. എന്നാൽ 12 വരുന്ന സാധാരണക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതല്ലാതെ ഹിസ്ബുള്ളയെ തൊടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അങ്ങോട്ടൊന്ന് പോയി മാന്തും, ഇങ്ങോട്ട് നല്ല അടിപേടിക്കും. റഫയിൽ സാധാരണക്കാരെ കൊന്നൊടുക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞപ്പോൾ തന്നെ, ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിനകത്തേക്ക് ഒരുപാട് വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിപ്പോൾ വീണ്ടും ഹിസ്ബുള്ളയെ പോയൊന്ന് തോണ്ടി ഒന്ന് മാന്തി തിരിച്ചിപ്പോൾ ഇസ്രായേൽ വീണ്ടും അടി വാങ്ങിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹൂത്തികൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം, റഫയിൽ ആക്രമണം നടത്തും എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയതിന് ശേഷം ഹൂത്തികൾ എത്ര കപ്പലാണ് മുക്കിക്കളഞ്ഞത് എന്നതിനെക്കുറിച്ചൊരു രൂപവുമില്ല. ഹൂത്തികളുടെ നീക്കം ഏത് രീതിയിലാണെന്ന് അമേരിക്കക്കും അതുപോലെ തന്നെ ബ്രിട്ടനും ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു, മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ വെള്ളത്തിനടിയിലൂടെ പോകുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കപ്പലുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രോണുകളുടെ സ്വഭാവം, ഇതിൻ്റെ വേഗത, ഇതിൻ്റെ പ്രഹരശേഷി, ഇതൊന്നും തന്നെ അമേരിക്കക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. അമേരിക്ക ഹൂത്തികൾക്ക് മുന്നിൽ തോറ്റു എന്ന് തന്നെ സമ്മതിച്ചു. അവരുടെ ഒരു കമാൻഡറാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾ അതിൻ്റെ രീതി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഹൂത്തികൾ ഇവിടെ ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഹൂത്തികളുടെ ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് അമേരിക്കയെയും ബ്രിട്ടനെയും തോൽപ്പിക്കുക, ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണല്ലോ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനുമൊക്കെ ചെങ്കടലിൽ തമ്പടിച്ചിരിക്കുന്നത്. എന്നാൽ അവരെ നിർത്തിപ്പൊരിക്കുകയാണ് ഹൂത്തികളുടെ പണി, ഇസ്രായേലിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുക. മറ്റൊരു ഭാഗത്ത് അമേരിക്കയും ഇറാനും വാക്പോര് തുടരുകയാണ്. അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഹൂത്തികൾക്ക് ആയുധം കൊടുക്കുന്നത് ഇറാനാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ, ഞങ്ങൾ എന്തായാലും ഹൂത്തികൾക്ക് ആയുധം കൊടുക്കുന്നില്ല, അവരുപയോഗിക്കുന്നത് അവരുടെ ആയുധങ്ങളാണ്, വേറെ എവിടെ നിന്നെങ്കിലും അവർക്ക് ആയുധങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരോട് ചോദിക്കൂ, അല്ലെങ്കിൽ കൊടുക്കുന്നവരോട് പറയൂ, ഞങ്ങൾ കൊടുത്തതായി നിങ്ങളുടെ പക്കൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് അപ്പോൾ അമേരിക്ക പറയുന്നത് ഇത്തരത്തിൽ അടി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തൽക്കാലം അത്തരത്തിലുള്ള ആയുധങ്ങൾ കൊടുക്കുന്നത് ഇറാൻ തന്നെയാണ്. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ നേരത്തെ ഒന്ന് മുട്ടിയതാണ്, അതിൻ്റെ ചില അനുഭവങ്ങൾ അമേരിക്കക്കുണ്ട്. അതായത് ഇത്തരത്തിലുള്ള പണി കിട്ടണമെങ്കിൽ അത് ഇറാന്റെ ആയുധം തന്നെയാകണം എന്നാണ് അമേരിക്ക പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളത്തിനടിയിലൂടെ പോകുന്ന ഡ്രോണുകൾ, ഇതുവരെ അത്തരത്തിലൊരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ അമേരിക്കക്കോ അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള മറ്റ് രാജ്യങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല. അവർ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അത് പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേലിനെ സഹായിക്കുന്ന ആളുകൾ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അമേരിക്ക ഇറാനുമായി അടികൂടാൻ ശ്രമിക്കുകയാണ്, ആയുധങ്ങൾ കൊടുക്കരുത്, ഹൂത്തികളെ സഹായിക്കരുതെന്ന് പറഞ്ഞ്. അമേരിക്ക എന്തു പറഞ്ഞാലും ഇറാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഹൂത്തികളെ സഹായിച്ചിരിക്കും, ഹൂത്തികൾക്ക് ആയുധം കൊടുത്തിരിക്കും. അമേരിക്കയല്ല ഇറാൻ, ഇറാൻ തന്തക്ക് ജനിച്ചതിൻ്റെ ഒരു ഗുണം കാണിക്കും. അത്രമാത്രമാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇറാൻ അവിടെ നിലനിൽക്കുന്ന കാലത്തോളം, ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ നിലനിൽക്കുന്ന കാലത്തോളം റഫയിൽ ഒരു ചുക്കും ചെയ്യാൻ ഇവിടെ ഇസ്രായേലിന് കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഉള്ളത് റഫയിൽ ഹമാസിൻ്റെ സാന്നിധ്യം കുറവാണ് എന്നുള്ളതാണ്.
അതായത് ആ പരിസരത്തേക്ക് ഹമാസിനെ അടുപ്പിച്ചിരുന്നില്ല. ഹമാസുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോകണ്ട, ഹമാസ് വേണ്ട എന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് എടുത്തിരുന്നത്. ഇന്ന് ഹമാസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധം അവർ നടത്തി, പ്രത്യാക്രമണം നടത്തി, ഇസ്രായേലിനെ തോൽപ്പിച്ചു. ഇവിടെ ഹമാസിന്റെ സാന്നിധ്യം കുറവാണ്, അതുകൊണ്ടാണ് ഇസ്രായേലിന് ഇത്ര ആത്മവിശ്വാസം. പക്ഷേ ഹമാസ് ഒരിക്കലും പൊട്ടി വീണതോ അല്ലെങ്കിൽ ആരെങ്കിലും നൂലിൽ കെട്ടി ഇറക്കിയതോ അല്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അത്തരത്തിലൊരു സംഘടന. അതായത് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ, ഒരു വഴിക്കും നീങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായപ്പോൾ, നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായപ്പോൾ, സ്വാതന്ത്ര്യ പോരാട്ടം നടത്തുന്നതിന് വേണ്ടി രൂപപ്പെട്ട ഒരു സംവിധാനമാണ് റഫയിൽ. അത്തരത്തിലൊരു സംവിധാനം രൂപപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട. എന്തായാലും റമദാൻ മാസത്തിലേക്ക് നിങ്ങൾ ആക്രമണം നടത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. നിങ്ങൾ ആക്രമണത്തിനൊന്ന് തുടക്കം കുറിച്ചു നോക്കൂ. ഹമാസ് ഉണ്ടോ റഫയിൽ? ഹിസ്ബുള്ളയുണ്ടോ? ഹൂത്തികളുണ്ടോ? ഇറാനുണ്ടോ? എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്, ഇവിടെ ഇസ്രായേൽ വിജയിക്കാൻ പോകുന്നു. വാട്സാപ്പിലൂടെയൊക്കെ ചില മെസ്സേജുകൾ ഇന്നലെ പ്രചരിച്ചിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള മെസ്സേജുകളും വാർത്തകളും ഒന്നും ആരും കാര്യമാക്കേണ്ട. ഇവിടെ ഞാനീ പറയുന്ന വിഭാഗം ജീവിച്ചിരിക്കുന്ന കാലത്തോളം, അവർ നിലനിൽക്കുന്ന കാലത്തോളം, ഒരു കാരണവശാലും ഇവിടെ ഒരിക്കലും ഇസ്രായേലിന് വിജയിക്കാൻ കഴിയില്ല, ഫലസ്തീനെ തോൽപ്പിക്കാൻ കഴിയില്ല. കൊല്ലാൻ കഴിഞ്ഞേക്കാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ഇസ്രായേലിന് വേണ്ടി വാർത്തകൾ പ്രചരിപ്പിക്കുന്ന, കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് തിരുത്തി പറയേണ്ടി വരും. ഇസ്രായേലിൻ്റെ പതനത്തെക്കുറിച്ച് നിങ്ങൾക്ക് വാർത്ത ചെയ്യേണ്ടി വരും. അത്തരത്തിലൊരു കാലം, അത് അധികം അകലെയല്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.